മഴയാണ്. അപ്പൊ നമുക്ക് പൊതിച്ചോറിന് ആവശ്യമായിട്ടുള്ള ചീരയോ കപ്പങ്ങയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കിട്ടുമെന്ന് നോക്കാം. മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കിയ ആളെ ഫ്രണ്ടിൽ കാണിക്കാൻ പറ്റൂല, പുള്ളിക്കാരിക്ക് നാണാണ്, അതായത് എൻ്റെ ഉമ്മാക്ക്. പിന്നെ നമ്മുടെ ചീര ഇവിടെ നമ്മൾ പറിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇനി റെഡി ആക്കണം. നമ്മുടെ മുട്ട വറുക്കാനാണ്. അപ്പൊ ദേ ഉമ്മ ഇവിടെ ചീര എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതും കൂടെ ആവേണ്ടതുള്ളൂ. ബാക്കി കിഴങ്ങ് മെഴുക്ക് വരട്ടിയത്, പയർ മെഴുക്ക് വരട്ടിയത്, ചമ്മന്തി, മുട്ട എല്ലാം ആയിട്ടുണ്ട്. ഇനി ഇതും കൂടെ ആയാൽ നമ്മുടെ പൊതിച്ചോറ് കെട്ടാം. അപ്പോൾ ചീന കാണിക്കണ്ടെന്ന് പറഞ്ഞ നാണാണ്. അപ്പം നമുക്കിനി പൊതിച്ചോറിനുള്ള ഇലയൊക്കെ ഒന്ന് വെട്ടാം. പൊതിച്ചോറിൻ്റെ ചോറിടാൻ പോവാണ്. ചോറിട്ടു മതി. അപ്പോൾ നമ്മുടെ ഇലയൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി ഒന്ന് ഫ്രഷായിട്ട് കഴിക്കാം. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.